രാമോജി ഫിലിം സിറ്റിയിൽ സാറി സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സ് ഫീലായിരുന്നു. ഈ കേരളത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരു സംഘർഷഭരിതമായ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. ഒരുപാട് വിഷയങ്ങളിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പം സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടായെന്ന് തോന്നുന്നു ഇവിടെ ഷൂട്ട് ചെയ്തത്. സി ആക്ച്വലി ഇത് എൻ്റെ, ഞാനിതിൻ്റെ എന്താണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലും കൂടെ എൻ്റെ മെയിൻ ജോബ് എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റ് സമയബന്ധിതമായിട്ട് നമ്മളൊരു പ്ലാൻ, ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമ്മളൊരു ബജറ്റ് ഇട്ടിട്ടുണ്ട്, ആ ബജറ്റിൽ തീർക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ കേരളത്തിൽ കുറേ കോസ്റ്റ് എക്സ്ട്രാ വരികയാണ്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഇത് മുഴുവൻ കുറേ സാമ്പത്തിക നഷ്ടം വരിക. എനിക്കത് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഇനി അടുത്ത ലെവലിൽ അതിൻ്റെ ക്ലൈമാക്സിലാണ് നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ട കാര്യം. എൻ്റെ ബജറ്റ് നമുക്ക് കൂട്ടാൻ പറ്റില്ല, കൂട്ടിക്കഴിഞ്ഞാൽ അതെന്നെ സംബന്ധിച്ചോളം ആസ് എ പ്രൊഡ്യൂസർ ഒരു പരാജയമാണ്. അത് ഞാൻ പക്ഷേ രാമുജി ഫിലിം സിറ്റിയിൽ നിന്ന് മേക്കപ്പ് ചെയ്തു. കാര്യം അവരുടെ സപ്പോർട്ട് ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് വേസ്റ്റ് ആക്കേണ്ടി വന്നില്ല. കാര്യം രാവിലെ ഇവിടെ രാവിലെ 6 AM വൈകിട്ട് 6 AM ആണെങ്കിൽ 2 കോൾ ഷീറ്റിലേക്ക് പോകണം, അവിടെ രാവിലെ 6 AM വൈകിട്ട് 6 AM എന്ന് വെച്ചാൽ ഒറ്റ കോൾ ഷീറ്റ് അരമണിക്കൂർ എക്സ്ട്രാ കൂടെ നമുക്ക് കിട്ടും. ഒരു ദിവസം പോലും ഞങ്ങൾക്ക് വൈകിട്ട് 6 AM മുമ്പ്, 6 AM ശേഷം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈവൻ ലാസ്റ്റ് ഡേയിൽ മാത്രമേ ഞങ്ങൾ ഓവർനൈറ്റ് നിന്ന് തീർത്തിട്ടുള്ളൂ. അതായത് 67 ദിവസം കൊണ്ട് തീർക്കണമെന്നാണ് പ്ലാൻ. ഞങ്ങൾ 66-ാം തീയതി രാത്രി 3 മണി വരെ നിന്ന്, 67-ാം തീയതി രാവിലത്തെ കുറച്ച് സമയം കൂടെ എടുത്തിട്ട് ഞങ്ങൾ ആ പ്രോജക്റ്റ് അവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ കറക്റ്റ് ടൈമായിരുന്നു, ഞങ്ങൾ അവിടെ പോയ വർക്ക് ചെയ്ത സമയത്താണ് ശരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ഹോളിവുഡ് സെറ്റപ്പിൽ. എന്തുകൊണ്ടാണ് ഹോളിവുഡ് സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് രാമോജി ഫിലിം സിറ്റി. ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ആ സാധനം എത്തിക്കഴിഞ്ഞു, നമ്മൾ ഒന്നും അന്വേഷിച്ചെങ്കിലും പോകണ്ട, 2 മിനിറ്റ് കൊണ്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തിക്കഴിഞ്ഞു. എല്ലാത്തിനും ടൈം സേവിങ് ഭയങ്കരമായിരുന്നു, അത് ശരിയായ രീതിയിൽ വന്നു. പിന്നെ ക്ലൈമാക്സ് ഞങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാര്യം ഈ ഡാം പൊട്ടുന്നതൊക്കെ നമ്മൾ വലിയ ഹ്യൂജ് മിനിയേച്ചേഴ്സൊക്കെ ചെയ്തിട്ട് ഇതിനു വേണ്ടി സ്പെഷ്യൽ ടാങ്ക്സ് ഒക്കെ ഡിസൈൻ ചെയ്യണം, അത് ബ്ലാസ്റ്റ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റീസ്, ഇതെല്ലാം അവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തതാണ്. കാര്യം ഇതിൻ്റെ ഇപ്പം രാമോജിയിൽ ചെന്ന കാണാം, അവിടെ ഒരു മോണുമെൻറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഡാം 999 ഉപയോഗിച്ച ഈ വാട്ടർ ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു ഹൈഡ്രോളിക് ടാങ്ക് ഉണ്ട്, അതിപ്പം ഞങ്ങൾ ഇത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അത് ഡൊണേറ്റ് ചെയ്തിട്ട് പോകുന്നു. കാര്യം അവിടെ ഒരു ദിവസം 1000-ക്കണക്കിന് വിസിറ്റേഴ്സ് വരുന്നതാണ്. അവർക്ക് നാളെ കാണിക്കാൻ പറയണം ഞങ്ങൾ ചെയ്ത ഹോളിവുഡ് ചിത്രത്തിൻ്റെ ഒരു മോണുമെൻ്റ് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് അത് ഡൊണേറ്റ് ചെയ്തു. മലയാള സിനിമയും ഇവിടുത്തെ സംവിധായകരെയും താങ്കൾ എങ്ങനെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നു? ഒരുപാട് കഴിവുള്ള, എന്ത് പറയുന്നു, ഞാനൊക്കെ എന്നെ ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അവരുടെ ലിമിറ്റേഷൻസ് വളരെ ക്ലിയറാണ്. ഞാനും അവരുമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, ഞാൻ ലോകം ഒരുപാട് കണ്ട്, ഒരുപാട് ഇറങ്ങിയിരിക്കുന്നുണ്ട്, ഒരുപാട്. അത് മാത്രമല്ല, ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് കാണുമ്പോഴും അതിൻ്റെ കൊമേഴ്ഷ്യൽ സക്സസിനെ കുറിച്ച് വളരെ ബോധ്യമാണ്. അതിനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോലെ അത് മാർക്കറ്റ് എത്തിക്കണം. അതുമല്ല, ക്രിയേറ്റീവായിട്ട് എന്ത് സാധനവും ക്രിയേറ്റീവായിട്ട് ഒരു വേറിട്ട പാതയിലൂടെ പോകണമെന്ന് എൻ്റെ എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ കഴിവുള്ള പല ആൾക്കാരും ഇപ്പോഴും ഈ ചില ക്ലച്ചസിനകത്ത് ഒക്കെയാണ്. ഇത് ആ കൺവെൻഷണൽ മെത്തേഡ് എന്ന് മാറി അദ്ദേഹം അവർ തിങ്ക് ചെയ്തിട്ട്, തീർച്ചയായിട്ടും ഇവിടെ ഒരു 10,000 ഭരതനോ അല്ല, ഇവിടെ ഒരുപാട് 10,000 ഭരതനോ ഉണ്ടാവാൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇവരെല്ലാം ഇവരെ ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് അവർ പുറത്ത് കടന്നില്ലെങ്കിൽ ഇവരും രക്ഷപ്പെട്ടില്ല, മലയാളം സിനിമയും രക്ഷപ്പെടുത്തില്ല. ഈ ഇവിടുത്തെ പ്രേക്ഷകനും ഇവിടെ നിന്ന് മറ്റ് ഭാഷകളിലേക്കും മറ്റു സിനിമകളിലേക്കും മാറിപ്പോകും. എത്രയോ കഴിഞ്ഞു തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു. ഒരു വിദേശ ചിത്രങ്ങൾക്ക് നമ്മുടെ തിയേറ്ററുകളിൽ ലഭിക്കുന്ന സ്വീകാര്യത ഭയങ്കരമാണ്. കാര്യം ഒരു മലയാള സിനിമ റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ തിയേറ്ററുകൾ അന്യഭാഷ ചിത്രങ്ങൾ ഇവിടെ കൊണ്ടു. അത് ഫെസ്റ്റിവൽ സീസണിൽ പോലും സംഭവിക്കുന്നു. ഞാൻ ഈ ഫെസ്റ്റിവലിൽ പോകുന്ന സമയത്തും ഈ പ്രൊഡക്ഷൻ സമയത്തും കുറേ പേരുമായിട്ട് സംസാരിച്ചിരുന്നു. ക്രിയേറ്റീവ് എലിമെൻ്റ് ഉള്ളിലുള്ള ഒരുപാടുണ്ട്. പക്ഷെ അവർ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴത്തേ ഇതൊക്കെ മാറ്റും. മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഇവര് നടനെ നടി, ഞാൻ ഇന്ന നടനെ ഉദ്ദേശിച്ചാണ് ചെല്ലുന്നത്, അപ്പൊ അതിനുദ്ദേശിച്ച് അങ്ങോട്ട് ശരിയാക്കി, അവിടെ ചെല്ലുമ്പോൾ നടനെ അതെടുത്തിട്ട് അതിനെ വെട്ടിക്കീറി ആക്കി. അങ്ങനെയൊന്നും അല്ല, ഹോളിവുഡിൽ ഞങ്ങളൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ആദ്യം ലോക്ക് ചെയ്യും. സ്ക്രിപ്റ്റ് നമ്മളെ സംബന്ധിച്ച് ബൈബിളാണ്. ആ സാധനം എഴുതി കഴിഞ്ഞാൽ അത് ലോക്കിംഗ് എന്ന് പറഞ്ഞ സാധനം, സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ക്ലിയറൻസ് ഏജൻസി ഉണ്ട്, അവർക്കത് സാധനം കൊടുക്കുകയാണ്. അവിടുന്ന് അവരുടെ ഒരു നീണ്ട ലിസ്റ്റാണ് വരുന്നത്. ഈ ഡാം 999 99 പേജിൻ്റെ സ്ക്രിപ്റ്റ് അത്. ഇത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ക്ലിയറൻസ് ഏജൻസീസിന് കൊടുത്തിട്ട് അതിൻ്റെ 33-34 പേജസിൻ്റെ ഒരു റിപ്പോർട്ടാണ് വന്നത്. അതിനകത്ത് 1, 2, 3 എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് റെക്കമെൻഡേഷൻ ആണ്. ഇന്ന സീൻ, ഇന്ന സാധനം ക്ലിയറൻസ് വേണം, ഇന്ന സാധനം ക്ലിയറൻസ് വേണം, ഇന്ന സാധനം ക്ലിയറൻസ് വേണം. ഈവൻ ഇതിനകത്ത് മ്യൂസിക് നമ്മൾ ചെയ്യുന്നതിന് വരെ ക്ലിയറൻസ് വേണം. ഓരോ മ്യൂസിക്കിൻ്റെ ഓരോ ട്രാക്ക് അതിൻ്റെ മ്യൂസിക് എന്താണ് ക്ലിയറൻസ് ഇല്ലാതെ നമുക്ക് ഇതിനെ ഇൻ്റർനാഷണലിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും നീണ്ട ക്ലിയറൻസ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയ സാധനം
ഇതിനകത്ത് ഒരു ആർട്ടിസ്റ്റിനും ഇതിനകത്ത് ഒരു സെന്റൻസ് പോലും മാറ്റാൻ പറ്റില്ല. കാര്യം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. നാളെ വന്നിട്ട് നടൻ വന്നിട്ട് പറയല്ല എനിക്ക് ഈ സീൻ പറ്റത്തില്ല, ഇതിന് എന്റെ കഥാപാത്രം ചെറുതാണ്, ഇത് കൂട്ടി എഴുതണം പറഞ്ഞാലൊന്നും നടക്കത്തില്ല. ആണ് ചെയ്യാവുന്നത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഡയലോഗ് പ്രസന്റേഷനകത്ത് ബസിംഗ് സൗണ്ട് മൂവീസാണ്, അപ്പൊ അതിനകത്ത് ആ ഒരു പർട്ടിക്കുലർ നടന് ഒരു ചെറുതായിട്ട് ഒരു ഒരു വേർഡ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി ഒരു സെന്റൻസിനെ ഒന്ന് ബെറ്റർമെന്റ് ആകാൻ വേണ്ടി ഉള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ ഡയറക്ടർക്ക്. അല്ലാതെ സീനിനെ മാറ്റി വെട്ടിപ്പൊളിച്ച് നടന് സ്വീകാര്യമായ രീതിയിൽ മാറ്റാൻ നടക്കില്ല. ഇതുവരെ നമ്മൾ സിനിമയെക്കുറിച്ച് കുറേയേറെ സംസാരിച്ചു, നമുക്ക് ഇനി താങ്കളുടെ ബിസിനസ്സിലേക്ക് വരാം. എന്താണ് താങ്കളുടെ ബിസിനസ്, അത് എങ്ങനെയാണ്, എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? ഞാൻ ബേസിക്കലി ഒരു ഷിപ്പ് ഡിസൈനറാണ്, അതായത് നമ്മൾ ബിൽഡിംഗ് ആർക്കിടെക്ട് എന്ന് പറയുന്ന പോലെ കടലിൽ എന്തും ഡിസൈൻ ചെയ്യുന്ന കപ്പലാവും അതിർഗാവും ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള എന്ത് ഒബ്ജക്റ്റും ഡിസൈൻ ചെയ്യലാണ് എൻ്റെ തൊഴിൽ. അത് ദുബായ് ബേസ്ഡ് ആയിട്ട് ഷാർജയിലാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. ദുബായ്, അബുദാബി, റാസൽ ഖൈമ, ഖത്തർ, സിംഗപ്പൂർ, കൊച്ചി, അങ്ങനെ പല സ്ഥലത്തുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടുന്നത് പുനലൂരിൽ നിന്നുള്ള കുറേ പേരുണ്ട്. മൈക്രോകോണത്ത് ഒരുപാട് കുറേ പേര് ഇതിനകത്തുണ്ട്. എസ്പെഷ്യലി എൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയാവുന്ന ഒരു പ്രഭുരാജ്, പ്രഭുരാജ് ഒരുപാട് കാര്യം, പ്രഭുരാജ് എൻ്റെ എല്ലാ പ്രോജക്റ്റിനും, സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ ഞാൻ പ്രഭുരാജിനാണ് ഏൽപ്പിക്കുന്നത്. കാര്യം അത് സിനിമയിലാണെന്നല്ല, ഈ രണ്ട് ട്രിപ്പിൾ ഡാം ട്രിപ്പിൾ ലൈനിലും സെയിൻ ട്രാക്കുള്ളിലും എൻ്റെ ഹെഡേക്സ് ഞാൻ ഒരുപാട് ഓഫ് ലോഡ് ചെയ്തേക്കുന്ന പ്രഭുരാജ് ആണ്. പുള്ളി തന്നെയാണ് എൻ്റെ കോ പ്രൊഡ്യൂസർ, അതിൽ അഭിനയിച്ചിട്ടുണ്ട്, നല്ലൊരു അഭിനേതാവും കൂടിയാണ്, എന്നത് അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനെ പ്രഭുരാജ് ആണ് ഒരു ടീം അവിടെ നിന്ന് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അത് അങ്ങനെ നാട്ടിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വി ആർ ഇൻ ടു ഇൻറ്റീരിയർ ഡിസൈൻസ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ്, മറൈൻ സർവേസ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്സ്, പിന്നെ ഇപ്പം ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുണ്ട്, അടുത്തിപ്പം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പം കയറിയിട്ടുണ്ട്. അങ്ങനെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. മലയാളികളാണ് കൂടുതൽ, ഒരു 90% 80-90% മലയാളികൾ തന്നെയാണ്. അത് പക്ഷേ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നതെല്ലാം ഓൾമോസ്റ്റ്, കുറച്ച് ഫിലിപ്പിനോസും റൊമാനിയ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം സാർ ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാറിനോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അതായത് തൊഴിലാളികൾക്ക് നൽകുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ, 3 വർഷം സ്ഥിരമായി ജോലി ചെയ്തിട്ടുള്ള ആളിൻ്റെ രക്ഷിതാർത്താക്കൾക്ക് പെൻഷൻ നൽകുക, സ്ഥിരമായി 8 വർഷം ജോലി ചെയ്തിട്ടുള്ള ആളിന് മറ്റ് ആനുകൂല്യങ്ങൾക്കൊപ്പം കമ്പനിയുടെ ഒരു ഷെയർ നൽകുക, ഒരുപക്ഷെ മറ്റൊരു തൊഴിലുടമയും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് തോന്നുന്നത് ഈ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു കുറച്ച് കമ്മ്യൂണിസം വീട്ടിലുണ്ടായിരുന്നു, SFI സെക്രട്ടറി മെമ്പറൊക്കെയായിരുന്നു. പിന്നീട് ഞാൻ രാഷ്ട്രീയമൊക്കെ വിട്ടു. പക്ഷേ ഒരു പക്ഷേ ആ ഒരു ഇടതുപക്ഷ ചിന്താഗതിയും ഒക്കെ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടാവാം. അല്ലെ, ദാസ് ക്യാപിറ്റൽ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങളുടെ ലാഭം നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ഉള്ള ആ ഒരു വിശ്വാസം ഉള്ളിലുണ്ടായിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നമുക്കൊരു നമുക്ക് ജീവിക്കാനും നമുക്ക് വേണം ഒരു ബക്കറ്റിൽ എന്ത് വേണം, അത് സുഖമാണെങ്കിലും പണമാണെങ്കിലും എന്തെങ്കിലും, അതിനുശേഷം ഓവർഫ്ലോ ചെയ്യുന്നത് എല്ലാം നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളോടൊപ്പം നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ടീമുണ്ട്, അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പം തീർച്ചയായിട്ടും അത് എൻ്റെ കൺസെപ്റ്റിൽ അത് ചെറുതാവുകയല്ല, അത് വലുതാവുക, അത് ആ ഒരു കൺസെപ്റ്റിലൂടെ തന്നെ എല്ലാം വളരുകയാണ് ചെയ്യുന്നത്. അപ്പം വളരാനുള്ള ഇതിൽ നിന്ന് നമ്മൾ ആ പുറത്തേക്ക് പോകുന്ന വെറുതെ വേസ്റ്റ് ആകുന്ന സാധനത്തിനെ ഇതിനെ വളരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക, അത് തന്നെയാണ്. പക്ഷേ അത് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാര്യം എനിക്ക് പലപ്പോഴും പേരൻസിൻ്റെ കയ്യിൽ നിന്ന് മെയിൽസ് വരാറുണ്ട്. അത് കാര്യം നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ മറന്നു പോകാനാണ്, നമ്മളെ എന്തെങ്കിലും ആക്കുന്ന പേരൻസ് അവരെ നമ്മൾ നമ്മുടെ ജീവിത പ്രാരബ്ധങ്ങൾക്ക് ഇടയിൽ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് ഏറ്റവും അവസാനമായിരിക്കും അച്ഛനും അമ്മയും കാണുന്നത്. അവർക്ക് മാസാമാസം അവർ ജീവിക്കുന്നുണ്ടോ, അവർക്ക് എന്തുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. പക്ഷേ ഞങ്ങൾ നമ്മുടെ കമ്പനിയിൽ ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഒരു കോൺട്രിബ്യൂഷൻ കിട്ടുമ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയെ വ്യക്തിയാക്കിയ അവരും അതിനകത്തൊരു ഷെയർ അവർക്ക് നിശ്ചയമായിട്ട് കിട്ടിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് 1st തീയതി രണ്ടുപേരുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ വിടുന്നത്. കാര്യം ഒരാൾക്ക് മാത്രം, അച്ഛന് മാത്രം വിട്ട് കഴിഞ്ഞാൽ അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കണമെന്നില്ല. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു 90% മദേഴ്സും
അവര് തൊഴിലില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടും അതിനകത്ത് ചെറിയ തുകയാണെങ്കിലും, പക്ഷെ അത് ആ തുക ഒരിക്കലും അവർ അവരുടെ സുഖങ്ങൾക്ക് വേണ്ടിയല്ല, അവര് ഈ മക്കളുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേലും ഒന്നാം തീയതി അവർക്ക് അറിയാം, ഒന്നാം തീയതി അവരുടെ അക്കൗണ്ടിൽ ചെറിയ തുക വരും. അതൊരു വലിയ ഒരു പക്ഷെ അവരുടെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കാം എല്ലാം ഞങ്ങളുടെ എല്ലാ വെഞ്ചേഴ്സും ഭംഗിയായിട്ട് പോകുന്നത്. ഒരുപാട് വേൾഡ് റെക്കോർഡുകൾ ഇപ്പോൾ താങ്കളുടെ വീട്ടിലായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എനിക്കറിയാവുന്ന വേറൊരു കാര്യം, ഒരു ചുണ്ടൻ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു വേൾഡ് റെക്കോർഡുണ്ട്. ലോകത്തിലാദ്യമായി ഇരുമ്പിൽ നിർമ്മിച്ച ചുണ്ടൻ വെള്ളം നീറ്റിലിറക്കിയത് എന്തായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ? ഞാൻ ഒരുപാട് ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നെയാണ് ഇപ്പോൾ ആസ് എ ഡിസൈനർ, ഒരു ഷിപ്പ് ഡിസൈനർ എന്ന നിലയിൽ ഒരു ഡിസൈനറുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? തൻ്റെ ഡിസൈൻ ലോകത്തിലെ ഏറ്റവും വലുതായി മാറണം. അത് ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിന്നസ് ബുക്കിന് അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഗിന്നസ് ബുക്കിൽ കയറാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ചുണ്ടൻ വെള്ളം അതിനു വേണ്ടിയാണ്, കാര്യം എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു ക്രിയേഷൻ ഗിന്നസ് ബുക്ക് വരെ എത്തണം, അതെൻ്റെ ഞാനിട്ട ടാർഗറ്റാണ്. അപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് ഞാൻ കണ്ടെത്തിയപ്പോൾ അത് രണ്ട് ഗുണം, ഒന്ന് ഗിന്നസ് ബുക്കിലേക്കുള്ളൊരു പ്രവേശനം, രണ്ട് നമ്മുടെ ഇവിടുത്തെ കൺവെൻഷണൽ ചുണ്ടൻ വെള്ളം റേസുകൾ, നമ്മൾ പറയും ഇൻ്റർനാഷണൽ റേസ്, നെഹ്റു ട്രോഫി ഒക്കെ ഇൻ്റർനാഷണൽ റേസ് എന്ന് പറയും, ഒരിക്കലും അല്ല. ഇൻ്റർനാഷണലിൽ ഒരു റേസായിട്ട് ചുണ്ടൻ വെള്ളം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വാട്ടർ സ്പോട്ട്. ആ സാധനം ഇൻ്റർനാഷണലിൽ പോകണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരേ വലിപ്പത്തിലുള്ള ചുണ്ടൻ വെള്ളങ്ങളും ഒരേ എണ്ണത്തിലുള്ള ആൾക്കാരും അതിൽ തുഴയുമ്പോൾ മാത്രമേ ഇത് ഒരു കോമ്പറ്റീഷനിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ അംബാസഡറും ഫോർമുല വണ്ണും കൂടെ മത്സരിക്കുന്ന പോലെ മത്സരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ, പിന്നെ ഒരു ചുണ്ടമ്പളം പണിയുമ്പോൾ ഒരു മരം മുറിക്കാൻ പാടില്ല. റീസൈക്കിൾ ചെയ്യാവുന്ന ഒരു സാധനമാണ് സ്റ്റീൽ എന്ന് പറയുന്ന സാധനം. കോസ്റ്റ് സാധാരണ ചുണ്ടമ്പളം ഉണ്ടാക്കുന്നതിൻ്റെ പകുതി കോസ്റ്റ് മതി. ഏത് ആംഗിളിൽ ആലോചിച്ച് കഴിഞ്ഞാലും ചുണ്ടമ്പളം സ്റ്റീൽ നിർമ്മിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആലപ്പുഴ ചെന്ന് നോക്കൂ, ചുണ്ടൻവെള്ളങ്ങൾ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ തലയെടുപ്പുള്ള ഏറ്റവും ബെസ്റ്റ് ചുണ്ടൻ വെള്ളം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ 1650 ദിവസമായിട്ടും ഇത് വെള്ളത്തിൽ നിന്ന് കരയെ കയറ്റിട്ടില്ല. ഇത്രയും ദിവസമായിട്ട് അതിനകത്ത് 5 പൈസ ഞങ്ങൾ മെയിൻ്റനൻസിന് വേണ്ടി കളഞ്ഞിട്ടില്ല. അതേസമയം ഇതിൽ മറ്റ് ചുണ്ടൻവെള്ളങ്ങളെല്ലാം ഒരു 10-20 ദിവസത്തിനുള്ളിൽ വെള്ളത്തിൽ ഇടാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് അവർ കരയെ കയറ്റും. ആനുവൽ മെയിൻ്റനൻസ് തന്നെ ഹ്യൂജ് ആണ്. ഹീറ്റ്സിൽ ഓടുന്ന ഫൈനലിൽ തന്നെ ഫൈനൽസ് വരുമോ? ഹീറ്റ്സിൽ ഓടുന്ന അല്ല, ഫൈനലിലെ ഫസ്റ്റ് ഹീറ്റ്സിൽ ഓടുന്ന വെയിറ്റ് അല്ല ചുണ്ടൻവെള്ളത്തിന് ഫൈനലിൽ ഓടുമ്പോൾ, ഫൈനൽ റൗണ്ടിൽ ഓടുമ്പോൾ കാര്യം ഇത് വെള്ളം കയറി അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് തലേന്ന് പിടിച്ചത് ഇവർ ഈ എണ്ണയിടലും ചൂടാക്കലും ഒക്കെ നടന്നത്. ഇത്രയും വലിയ പ്രോസസ്സൊക്കെ മാറ്റി ഇത്രയും നല്ല ചുണ്ടമ്പളം അവിടെ കിടക്കുമ്പം അത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഞങ്ങളൊരു ഒരു 5-6 വർഷം മുന്നിൽ കണ്ട് തിങ്ക് ചെയ്തായിരിക്കാം. പക്ഷേ ആ സമീപ ഭാവിയിൽ അത് അതിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അന്ന് അത് വരുന്ന സമയത്ത് നമ്മുടെ ചുണ്ടമ്പളത്തിന് ഇൻ്റർനാഷണലി നമുക്ക് അംഗീകാരം ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ വല്ലപ്പോഴും വരുന്ന ഒരു ടൂറിസ്റ്റുകൾക്ക് വർഷത്തിലൊരിക്കൽ കാണാവുന്ന ഒരു ഇതായിട്ട് മാത്രം ഇത് ഒതുങ്ങി നിൽക്കും. അതൊരു അത് എന്നെ സംബന്ധിച്ചോളം ഒരു ഭയങ്കര ഒരു ക്രിയേറ്റീവ് വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നത് നീറ്റിലിറക്കി മത്സരത്തിനിറക്കിയൊക്കെ ചെയ്തതിന് കുറേയേറെ എതിർപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ കാരണം? അതെൻ്റെ എന്നെ ഇത് തന്നെ പ്രശ്നം, എൻ്റെ ഈ ജാതകത്തിൻ്റെ ചെറിയ പ്രശ്നം കാരണം ആയിരിക്കണം. ഇത് എന്ത് തുടങ്ങിയാലും അതിനകത്തൊരു പ്രശ്നമാണ്. അന്നും സംഘർഷമായിരുന്നു, ഞങ്ങൾ ഹൈക്കോടതിയിൽ വരെ പോയി. ഹൈക്കോടതി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഇത് തീർച്ചയായിട്ടും ടൂറിസത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യേണ്ട കൺസെപ്റ്റാണ്. ഇത് ഞങ്ങൾ മറ്റൊന്നും ചോദിച്ചില്ല, മത്സരിക്കാൻ പറഞ്ഞില്ല. മത്സരിച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് കിട്ടത്തുള്ളൂ ഞങ്ങൾ ഉറപ്പാണ്. കാര്യം സയൻറ്റിഫിക്കലി ഡിസൈൻ ചെയ്ത സാധനമാണ്. ഇത് ഒന്ന് പ്രദർശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല നെഹ്റു ട്രോഫി. പക്ഷേ എല്ലാവരും പേടിച്ചു പോയി, കാര്യം ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാധനം തന്നെ ഇല്ലാതായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയുടെ അനുവാദം കിട്ടിയിട്ട് പോലും അത് സംഭവിച്ച കാര്യം സംഘർഷം പേടിച്ചിട്ട് അവസാനം കളക്ടർ പറഞ്ഞ് ഞാൻ ഹെൽപ്ലെസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ സംഘർഷം ഉണ്ടാക്കാൻ പോയില്ല. പക്ഷേ അതേ നെഹ്റു ട്രോഫിക്കാർ പിന്നീട് ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് ഇത് വനിതകൾക്ക് കയറി തൊഴയാൻ വേണ്ടി കൊണ്ടുപോയി. കാര്യം സാധാരണ ട്രഡീഷണൽ ചുണ്ടമ്പളത്തിൽ വനിതകൾക്ക് കയറാൻ പറ്റത്തില്ല, തജ്ജശാസ്ത്രം അനുസരിച്ച്. നമ്മുടെ ചുണ്ടമ്പളത്തിന് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, അതിനകത്ത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം കയറാം. സ്ത്രീകൾ വന്നു, ആദ്യമായിട്ട് സ്ത്രീകൾ ചുണ്ടൻവെള്ളം തുഴഞ്ഞു. ഇപ്പം ഈ ചുണ്ടൻവെള്ളത്തിലകത്താണ് നെഹ്റു ട്രോഫിയുടെ റിഹേഴ്സൽ മുഴുവൻ നടക്കുന്നത് കംപ്ലീറ്റ്. ഇതിനു വേണ്ടി അടിയാണ് ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ ഇത് കിട്ടാൻ വേണ്ടി എല്ലാ തവണ ഞങ്ങളുടെ ഏറ്റവും വലിയ തലവേദന ആയിരിക്കുകയാണ്. ഈ രണ്ട് കൂട്ടർക്കും ഇത് വേണം. അവസാനം ഞങ്ങളിങ്ങനെ ഡേയ്സ് മാറ്റി മാറ്റി കൊടുക്കുകയാണ്. ആക്ച്വലി ഞങ്ങളുടെ കോസ്റ്റൊക്കെ ഞങ്ങൾ ഓൾറെഡി കവേർഡായി, കാര്യം ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇത് കാര്യം 2-2.5 മാസം തന്നെ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ഇതിൻ്റെ ഇത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെ മിക്കവാറും എല്ലാ സിനിമകൾക്ക് വേണ്ടി അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി എല്ലാം ഇപ്പം ഉപയോഗിക്കുന്നത് ഈ ചുണ്ടൻ വെള്ളമാണ്. പിന്നെ ഞങ്ങളുടെ ഒരു 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 ഇതുപോലെ പല നെഹ്റു ട്രോഫി റേസിന് ഞങ്ങൾ സൗഹൃദ തൊഴിലിന് ഇതുപോലെ പോയിട്ടുണ്ട്. സൗഹൃദ തൊഴിലിൽ
ഞങ്ങൾ നടത്തി. അതിൽ ഒരു വള്ളപ്പാട് മുന്നിൽ കൊച്ചുകുട്ടികൾ കയറിയുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കയറിയെന്ന് തുഴഞ്ഞിട്ട് മറ്റൊരു ചുണ്ടമ്പള്ളത്തിനെ ഒരു വള്ളപ്പാട് മുന്നിൽ ഇത് ഫിനിഷ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഇതിന് സ്പീഡ് കൂടുതലാണ്, ഇതാണ് ഫ്യൂച്ചർ. പിന്നെ ഞങ്ങൾക്ക് ഒരു നഷ്ടമില്ല, അതിൽ ഞങ്ങളിതിൽ ഇറക്കിയ പണം ഞങ്ങൾക്ക് ഓൾറെഡി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആലപ്പുഴയിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, അവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇത് വന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് ഇപ്പം എനിക്കങ്ങനെ വിഷമമില്ല, അന്നൊരു ചെറിയ വിഷമം ഉണ്ടായി ആ വിഷം മാറി. ഐക്കരക്കോണം എന്ന സ്വന്തം ഗ്രാമത്തെക്കുറിച്ചുള്ള കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഇപ്പോഴും വളരെ സജീവമായി അവിടെ ആയിട്ടുള്ളൊരു